അബ്ദുവിന്റെ ജോലി എന്താ പറഞ്ഞേ? മുങ്ങൽ വിദഗ്ധൻ. ഇതിനു മുൻപ് എവിടെ ആയിരുന്നു? കോഴിക്കോട്. അവിടെയും ഇത് തന്നെയായിരുന്നു പണി? അതെ. എന്തിനായി മുങ്ങൽ പണി തന്നെ തുടങ്ങി? വേറെ എത്രയോ നല്ല തൊഴിലുണ്ടായിരുന്നു. അത് പിന്നെ എന്റെ വാപ്പ നല്ലൊരു മുങ്ങൽ വിദഗ്ധനായിരുന്നു. ഒരാറ് കൊല്ലം മുമ്പ് കസ്റ്റംസുകാര് കൂട്ടിക്കൊണ്ടേ കടലിൽ മുങ്ങിച്ചതാ. ഇതുവരെ പൊങ്ങിയിട്ടില്ല. നമ്മളെ കഷ്ടകാലം. പിന്നെ ഉപകരണങ്ങളൊന്നും വെറുതെ കെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനതെടുത്തിട്ട് മുങ്ങാൻ തുടങ്ങിയതാ. ഊട്ടിയിലെപ്പോ എത്തി? ഊട്ടിയിൽ ഒരു രണ്ടു മൂന്ന് മാസമായി. എന്തൊക്കെയാണ് സാധാരണ മുങ്ങിയെടുക്കാറ്? അതിപ്പോ എന്തൊക്കെയാണ് വെള്ളത്തിൽ പോവാന്ന് പറയാൻ പറ്റുമല്ലോ. അബ്ദു, ഒരു മുങ്ങലിന് എന്ത് കിട്ടും? അത് മുങ്ങിക്കിട്ടുന്ന സാധനം വിറ്റ് കിട്ടുന്നതിനനുസരിച്ചിരിക്കും. എന്നാലും 25-30 ചിലപ്പോ കൈ നഷ്ടമായിരുന്നു വരും. ഈ ഡ്രസ് എവിടെ നിന്ന് കിട്ടിയതാ? ഇത് ഞാൻ തയ്പ്പിച്ചതാ. ലേശൊരു പാകക്കുറവുണ്ട് ഇല്ല സാർ. എവിടാ തയ്പ്പിച്ചേ? ഇവിടെ അടുത്തൊരു കട ഉണ്ട്. കടക്ക് വലിയ പേരൊന്നുമില്ല. നല്ല സ്റ്റിച്ചിങ്ങാ. ഇത് റെഡിമെയ്ഡ് ആണ്? അതെ. പിന്നെ തയ്പ്പിച്ചെന്ന് പറഞ്ഞത്? അതൊരു സ്റ്റോങ്ങിന് വേണ്ടി ഒന്നുകൂടെ തയ്പ്പിച്ച്. സത്യം പറയടാ, ഇതെവിടുന്ന് മോഷ്ടിച്ചു? ഞാനിത് എവിടുന്ന് മോഷ്ടിച്ചതല്ല സാറേ. പിന്നെ ഇത് ഞാൻ ഒരാളോട് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിച്ചതാ. ആരുടെ കയ്യിൽ നിന്ന്? അയാളെ പേര് എനിക്കറിയില്ല. കണ്ടാലറിയാം? കണ്ടാലറിയാം. ഞാനയാള് വലിയ ദോസ്തുക്കളാ. എന്നിട്ടാണോ പേരറിയാൻ വയ്യാത്തത്? അതാണ് സാറേ പ്രശ്നം. എനിക്ക് അയാളെ പേര് രണ്ടുപേരായക്കും അറിയില്ല. അയാളാണോ ഇത്? ഇയാൾ തന്നെയാണ് സാർ. ഉറപ്പാണ്? ഉറപ്പ്. ഞാനൊരാളൊരു പ്രാവശ്യം കണ്ട പിന്നെ മരിച്ചാലും മറക്കൂല. ഇപ്പൊ തന്നെ സാറിനെ കണ്ടില്ലേ? ഇത് ഒരു ആറ് മാസം ഒരു കൊല്ലോ കഴിഞ്ഞിട്ട് എവിടെയും വെച്ച് കാണട്ടെ, ഒരിക്കലും മറക്കൂല. ശരി, എവിടെ വെച്ചെങ്കിലും ഇയാളെ കണ്ടാൽ ഉടനെ വന്ന് എന്നെ വിവരം അറിയിക്കണം. ഓ സംഭവിക്കും. ഓ അബ്ദു, ആ മനസ്സിലായില്ലേ? അളിയന്റെ അയ്യ മാർക്കോസാ. ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റി. അളിയൻ തന്നെയല്ലേ? കണ്ട, ഞാൻ പറഞ്ഞില്ലേ? ഈ ശവം എങ്ങനെ ഇതിനകത്തെത്തി? ഞാൻ അളിയനെയും കുട്ടികളെ കാണാൻ വന്നതല്ലേ. അയ്യോ, എന്റെ മാർക്കോസ് കുട്ടി, നിന്റെ അളിയനും പെങ്ങളും കുട്ടികളും പോലീസ് സ്റ്റേഷനിൽ അല്ലല്ലോ താമസിക്കണേ. അത് പിന്നെ അളിയ. സുന്ദർ, തുറന്നു വിട്. ആ പിന്നെ കത്തിയും പിടിച്ച് ചുറ്റിക്കറങ്ങി നടക്കരുത്. അത് ഇവന്റെ കുടുംബ പാരമ്പര്യ സാറേ. ഇവന്റെ അപ്പൻ ഇതിനേക്കാളും വലിയ കത്തിയായിരുന്നു. എനിക്കത് മനസ്സിലായി. എന്നാ ഞങ്ങൾ പോട്ടെ. ഞാനും പോട്ടെ സാറേ. എന്താ ചെയ്യല്ലേ? എന്താ? ഒന്നുമില്ലടാ. എന്റെ മാർക്കോസെ, നിന്നെ ഇപ്പൊ എന്തിനെങ്ങനെ കെട്ടിയെന്ന് വിളിച്ചേ? അളിയാ, ഉക്രൂന്റെ ബർത്ത്ഡേ അല്ലേ. വീട്ടിൽ നിന്ന് അവലോസുണ്ടേ അച്ചാറും കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു വിട്ടതാ. അതിരിക്കട്ടെ, നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ കുന്നംകുളത്ത് വന്നപ്പോ അളിയനും പെങ്ങളും ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് കോരച്ചേട്ടൻ പറഞ്ഞു. അങ്ങനെ വന്നതാ. നിന്റെ പഴയ കാക്കി ഷർട്ടും ട്രൗസറും ഒക്കെ എവിടെ? ഇതൊക്കെ കളിക്കിട്ടുണ്ടല്ലോ. ഇതൊക്കെ എവിടുന്ന് കിട്ടി? കോയമ്പത്തൂർ നിന്ന് വാങ്ങിയതാ. ഉള്ളി ഉള്ളി. ഏ,
ഉള്ളി ഉള്ളി ഉള്ളൻ ആ ഉള്ളൻ ചർച്ചിന്റെ പേര് ഉള്ളി ഉള്ളി ഉള്ളൻ എന്ന് പറയടാ അളിയൻ ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അളിയ ഇതിനകത്ത് വാക്മാൻ ഉണ്ട് ഉക്രോന അവിടുന്ന് വളരെ ചീപ്പായിട്ട് കിട്ടി നിനക്ക് ഇതിനൊക്കെ കാശ് എവിടുന്ന് കിട്ടി ഞാനേ അളിയന്റെ തീപ്പെട്ടി കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ചതാ എന്റെ കാത്താവേ നീ എത്ര എടുത്തു ഞാൻ എണ്ണി ഒന്നും നോക്കിയില്ല ബാക്കി എത്രയുണ്ട് ബാക്കി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്കല്ലേ വീട്ടിലേക്കല്ലടാ കാട്ടിലേക്ക് അളിയ നാട്ടിലെല്ലാരും പറയണു ഞാൻ തകരയാണെന്ന് ഞാൻ തകരയാണോ അളിയ അതുകൊണ്ട് ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ഒക്കെ പഠിച്ചു ദാറ്റ്സ് ദ ബേബി മ്യൂസിക് മ്യൂസിക് മേക്സ് യു ഹാപ്പി ദാറ്റ്സ് ദ ബേബി മ്യൂസിക് ഓടി എടുത്തുണ്ടല്ലോ അളിയ ശരിക്കും ചൂടായതാണോ അതാ ചൂടായതായിട്ട് അഭിനയിച്ചതാ എന്റെ ദൈവമേ ഇത് ബസ് സ്റ്റാൻഡ് അല്ലേ അളിയ അതെ അപ്പൊ വീട്ടിൽ പോണ്ടേ വേണം അതിനല്ലേ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കണേ ഇവിടെ നിന്ന KSRTC ബസ് അതല്ല അളിയ അളിയന്റെ ഊട്ടിയിലെ വീട്ടിൽ പോണ്ടേ എന്നാ ചോദിച്ചു അളിയന്റെ ഊട്ടിലെ വീട്ടിലേക്ക് നിന്നെപ്പൊ കെട്ടിയെടുക്കണ്ട നീ നിന്റെ വീട്ടിൽ പോയാ മതി നിന്നെ കാണാണ്ടേ നിന്റെ അപ്പനും അമ്മയും വിഷമിക്കണ്ടാവും മാത്രല്ല ഇവിടെ നല്ല തണുപ്പാ എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടാ അളിയ തണുപ്പ് എനിക്ക് ഇഷ്ടണ്ട തകരെ വേണോ എന്നാലേ വീട്ടിൽ ചെന്നിട്ട് ഒരു കുഴി കുത്തുക ഒരു ചാക്ക ഐസ് മേടിച്ച് അതിലിടുക എന്നിട്ട് ആ കുഴിക്കകത്ത് കയറി ഇരിക്കുക ഒഴിവുള്ള ആരോടെങ്കിലും ഇത്തിരി മണ്ണിട്ട് മൂടാൻ പറയും അയ്യോ അപ്പൊ ഞാൻ ചത്തുവില്ലേ ഈ അളിയന്റെ ഒരു തമാശ ഒറ്റ വീക്ക് വെക്കണ്ടല്ലോ എന്നാ ഞാനും ഒറ്റ അടി വെച്ചേരും ഇനി ഞാൻ ശരിയാക്കി വരാം നാട്ടിലെ സാധാരണ ഇല്ല വീട്ടിലൊന്നും അവിടെ ഇല്ല സമാധാനം നിന്നെ പഠിപ്പിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ ഇടോ എവിടെ പോയാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേടാ നീ ഇങ്ങോട്ട് പോവാൻ കാശുണ്ടോ ഇല്ല ഞാൻ മുഴുവൻ അങ്ങ് തന്നില്ലേ ഇത് 50 രൂപയുണ്ട് പോവാൻ എത്ര പോ ബാക്കി നടന്നു പോ ശരി ഗുഡ് ബൈ ഇങ്ങനെ ഒരു അളിയന്മാരുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട വരുന്നത് പിന്നെ അളിയ അളിയ ഉക്രൂനും ഈ വാക്മാനും ഉണ്ടെയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് പോയാ പോരെ ഞാൻ വാക്മാനും ഉണ്ട് ഉണ്ടേ ഇതിന്റെ ഉള്ളിലേക്ക് നീ ഒന്നു പോയടാ എന്ത് ചെയ്യാ കുന്നംകുളം അവിടെ നിന്റെ അപ്പന്റെ കല്യാണം തകരെ എന്ത് ചെയ്യും നൂറ്റമ്പത് വർഷത്തെ പഴക്കമുണ്ട് ഈ തോക്കിന് എന്റെ അപ്പാപ്പനെ അങ്ങേരുടെ അപ്പാപ്പം കൊടുത്തതാ ഇതിന്റെ പിന്നില് വലിയൊരു കഥയുണ്ട് പപ്പ 100ാമത്തെ പ്രാവശ്യം നൂറാമത്തെ പ്രാവശ്യമല്ല 14ാമത്തെ പ്രാവശ്യം പറയണേ പപ്പയ്ക്ക് നല്ല ഓർമ്മയുണ്ട് മാത്രമല്ല പപ്പ ഇതിനകത്ത് പുതിയ പുതിയ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് ഈ തോക്കൊന്ന് താഴെ വെച്ചിട്ടുള്ള കളിപ്പ വേണ്ട അങ്ങനെ ഈ തോക്ക് തലമുറ തലമുറ കൈമാറി എന്റെ കയ്യിൽ വന്നു ഞാൻ മരിക്കുമ്പോ ഈ തോക്ക് എന്റെ മോൻ ഉക്രൂന് കൊടുക്കും പിടിച്ചേ ഇപ്പൊ പിടിക്കണ്ട അപ്പം മരിക്കുമ്പോ തരാം പപ്പ എപ്പോഴാ മരിക്കാ പപ്പ കുറച്ച് കഴിഞ്ഞിട്ട് ചാവാണ് ആവശ്യമില്ലാത്ത വർത്തമാനം പറയാറ് എത്ര പേരെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്ത തോക്കാണെന്ന് അറിയോ എന്റെ അപ്പാപ്പനൊരിക്കൽ നായാട്ടിന് പോയപ്പോ 2-3 മാനും കാട്ടുകോഴിയും കാട്ടുമുയലൊക്കെ തോളിലേറ്റി മടങ്ങി വരുന്ന വഴിക്ക് ഹൈ പെട്ടെന്നൊരു ഒറ്റയാൻ ഒറ്റക്കൊമ്പുള്ള ഒറ്റയാൻ അപ്പാപ്പം പതുക്കെ നിന്നു തൊട്ടു മുമ്പിലായിട്ട് ആനയും നിന്നു അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു പെട്ടെന്നാണ് ചിഹ്നം വിളിച്ചുകൊണ്ട് അപ്പാപ്പന്റെ നേരെ അപ്പാപ്പൻ വലതുകാലെടുത്ത് ചാടി കെട്ടിച്ചവട്ടി കൊട്ടിച്ചവട്ടി ഇടത്ത് വലത്തേ തിരിഞ്ഞ് ചാടി വലിഞ്ഞമർന്ന് തോക്കെടുത്ത് ഉന്നം മിടിച്ച് ഒറ്റ വെടി ശരിയായില്ലേ ഇത് അപ്പോഴാണ് അപ്പാപ്പന് മനസ്സിലായത് തോക്കിനകത്ത് ഉണ്ടയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്ന് ശബ്ദം ഉണ്ടാക്കാഞ്ഞത് ആന ഈ തോക്ക് കണ്ടൊന്ന് പറച്ചു ആ തക്കം നോക്കി അപ്പാപ്പൻ കാലുകൊണ്ടൊന്ന് പരതി കാലിലെന്തോ തടഞ്ഞു തീക്ഷ്ണമായ കണ്ണുകൾ ആനയിൽ നിന്നും പറിക്കാതെ അപ്പാപ്പനത് തപ്പി ഒരു മാങ്ങയണ്ടി ആനയെ ഉന്നത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് തോക്കിനകത്ത് മാങ്ങേണ്ടി നിറച്ച് ഒറ്റ വെടി എന്റെ അമ്മേ നന്നായിട്ടാ ഞാനല്ലെങ്കിൽ ഇടയ്ക്കട്ടേ എന്ന് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കായിരുന്നു ഇയാള് ചില അപകട സമയങ്ങളിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടി ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കാം ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണ്ട ഇപ്പൊ ഇതിനകത്ത് എല്ലാം ഉണ്ട് അല്ലേടി എന്നെ പിന്നെ എന്നിട്ട് മാങ്ങയണ്ടി ആനയുടെ നെറ്റി തുളച്ചു കയറി ആന നിലവിളിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടി ആ മാങ്ങയണ്ടി തലയിലിരുന്ന് വളർന്ന് വലിയൊരു മൂവാണ്ടമ്മാവായി അങ്ങനെ മാവും ചുമന്ന് കിടക്കുന്ന ആനയിൽ നിന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന് ആനമൂട്ടിൽ തറവാടെന്നുള്ള പേര് കിട്ടിയത് ശരിയല്ലേ അന്നെ ഇന്നാളത്തേക്കാളും നന്നായിട്ടില്ലേ പിന്നെ